ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് ശ്രീനാരായണ ഗുരു പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാലും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ജാതിയും മതവും ആ കാര്യങ്ങൾക്കെല്ലാം അതിൻ്റെതായ പ്രാധാന്യം ഇന്ന് നിലനിൽക്കുന്നു. പക്ഷേ ഒരു ജാതിയോ മതമോ കാരണം നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെ നിയമങ്ങളും നടപടികളും കൊണ്ടുവരണം. പക്ഷേ ആ ഒരു ജാതിയെയോ മതത്തിനെയോ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാവരുത് നമ്മുടെ ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ ഒരു ജാതിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല. നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളും ഒരു ലോ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ലോ ആണ് ലവ് ജിഹാദ് ലോ. എന്താണ് ലവ് ജിഹാദ് ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ലോ പാസ്സാക്കിയത്, അതിന് പിന്നിലെ ഒരു ഫ്ലാഷ് ബാക്കും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബിൻ്റെ ഐക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്താണ് ബെൽ ഐക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലവ് ജിഹാദ്, എന്താണ് ഈ ജിഹാദ് എന്ന വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിഹാദ് എന്നാൽ ഇസ്ലാമുകളുടെ ശത്രുക്കൾക്ക് വേണ്ടി പോരാടുന്ന വ്യക്തികൾ എന്നാണ് അതിനർത്ഥം. ഇപ്പോൾ ലവ് ജിഹാദ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഏത് മതത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ലോ വന്നതെന്നും. ഇനി എന്താണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ? ലവ് ജിഹാദ് മീൻസ് ഈ ഒരു വ്യക്തികൾ ഹിന്ദു വുമൻസിനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അവരുടെ നേരെ തിരിയുന്ന ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നത്. ഇതെന്താണ് ഇതിൽ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഇസ്ലാം യുവാവ് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു യുവാവ് ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു പെൺകുട്ടീനെ തൻ്റെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുന്നു. എങ്ങനെ? ഒന്നുകിൽ പ്രേമമായിരിക്കാം, കിഡ്നാപ്പിംഗ് ആയിരിക്കാം, കല്യാണമായിരിക്കാം, അങ്ങനെ എന്ത് മെത്തേഡ് വേണോ യൂസ് ചെയ്ത് അവരെ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. ഇതിനെതിരെ വന്ന ലോയിനെ പറയുന്നവരാണ് ലവ് ജിഹാദ് ലോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഈ ടോപ്പിക്കിലേക്ക് പോവാം. ഈ ലവ് ജിഹാദ് ലോ പോലെ ഞാൻ നിങ്ങൾക്ക് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞുതരാം. ആ എക്സാമ്പിൾസ് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നതാണ്. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ജൂസിനെതിരെ ഹിറ്റ്ലർ എടുത്ത നിയമം, അവരെ കൊന്നെടുക്കുവാനുള്ള നിയമം. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് അറിയാമോ? ജൂസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്മ്യൂണിറ്റി നിലനിന്നാൽ അവർ ലോകത്തെ ഭരിക്കുന്ന ഒരു വലിയ പവറായി മാറുമെന്ന് ഹിറ്റ്ലറിനന്ന് പേടിയുണ്ടായിരുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് അവരെ എല്ലാവരെയും കൊന്നൊടുക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബിൻ്റെ മുകളിൽ ഒരു ഒക്ടോപ്പസ് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ജൂസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ഒരു പിക്ചർ വഴി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അവരോടുള്ള വിദ്വേഷമാണ്. എങ്ങനെയെങ്കിലും അവരെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കണം. അതിനാണ് ഹിറ്റ്ലർ അന്ന് അങ്ങനെ ഒരു പണി ചെയ്തത്. ഇതുപോലെ വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതായത് യു എസിൽ നടന്നതാണ് വൈറ്റ്സും ബ്ലാക്ക്സും തമ്മിലുള്ള ഒരു റൈറ്റ്. എന്താണ് ഇതിന് ബേസ് എന്നറിയണ്ടേ? വൈറ്റ്സ് ആയിരിക്കണം അവിടുത്തെ എല്ലാ പവറും കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊരു മുൻവിധി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലൊരു പ്രശ്നമുണ്ടാവുകയും കലാപങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുകയും ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞാൻ എന്താണ് ഇവിടെ ഉദ്ദേശിച്ച് വരുന്നത്. ലവ് ജിഹാദിലും അങ്ങനെ തന്നെയാണ്. രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള ഒരു സ്ട്രൈക്ക് തന്നെയാണ്. അവർ തമ്മിൽ ഉണ്ടാകുന്ന ഒരു വലിയൊരു കലാപത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലവ് ജിഹാദ് ലോയും കൊണ്ടുവന്നത്. ആക്ച്വലി എന്താണ് ഇതിൻ്റെ സിനാരിയോ എന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ഒരു 7 കൊല്ലം നിങ്ങൾ പുറകിലേക്ക് പോകണം. നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. 2013 സെപ്റ്റംബർ മാസം ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് 20 ഹിന്ദുസും 42 മുസ്ലിമുകളും മരണമടയുകയാണ് ഒരു കലാപത്തിൻ്റെ പേരിൽ. ഈ ഒരു കലാപത്തിന് ശേഷമാണ് ആൻറ്റി കൺവെർഷൻ ലോ അവിടെ പാസ്സാക്കിയതും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ നടക്കുന്നത് 2013. 2014 അങ്ങനെ ഒരു വലിയൊരു ഭരണമാറ്റം ഉണ്ടാകുവാൻ തന്നെ ബേസായി തീർന്നതും ഈ ഒരു ഇഷ്യൂ തന്നെയാണ്. നിങ്ങളത് ആലോചിച്ചാൽ അറിയാം ഏത് കാലഘട്ടത്തിലാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി വന്നതെന്ന്. അപ്പോൾ ആ ഈ ഒരു ഇഷ്യൂ ആണ് ഇതിനെല്ലാം ബേസായി തീർന്നത് എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ ഒരു വലിയ കലാപം ഉണ്ടായതിന് ശേഷം ഒരുപാട് നിയമങ്ങൾ ഭേദഗതി വരുത്തി, നിർബന്ധിപ്പിച്ചുള്ള കൺവെർഷൻസ്. അതായത് ആരുടെയും നിർബന്ധത്താൽ ഒരു മതത്തിലോ ജാതിയിലോ ചേരുവാൻ പാടില്ല. സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുത്ത് അവരുടെ താല്പര്യപ്രകാരം മാത്രമേ അവർക്ക് ഒരു മതത്തിൽ ചേരുവാൻ പാടുള്ളൂ എന്ന ഒരു ലോയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോയിൽ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിച്ചത് യോഗി ആദിത്യനാഥാണ്, അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഉത്തർപ്രദേശിലാണ് ഇങ്ങനെ ഒരു വലിയൊരു സിനാരിയോ അരങ്ങേറിയതും. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് ലവ് ജിഹാദ് ലോയും ആൻറ്റി കൺവെർഷൻ ലോയും വന്നത്. ഇനി എന്താണ് ഇതിൻ്റെയൊക്കെ
ഒരു ബേസിസ് എന്നറിയണമെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ഡൗട്ട്സ് കാണും ഇങ്ങനെയൊക്കെ നടക്കുമോ. ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഫാമിലി മാൻ എന്ന് പറഞ്ഞ വെബ് സീരീസ്. ഞാൻ ഈ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ വെബ് സീരീസ് കാണാൻ തുടങ്ങിയെന്ന്. ആക്ച്വലി ഞാൻ രണ്ട് സീസൺസും തീർത്തു. ഈ ഒരു ഫാമിലി മാൻ വെബ് സീരീസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും എന്തെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിൽ നടക്കുന്നുണ്ടെന്ന്. രാജ്യത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് അതിലേറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പങ്കുവഹിക്കുന്നത് ഇവരെല്ലാം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ അതിലൊരു രണ്ടാമത്തെ സീസണിലാണെന്ന് തോന്നുന്നു, മനോജ് ബാജ്പേയ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ മകളെ തട്ടിക്കൊണ്ടുവന്നത് സൽമാൻ എന്ന് പറഞ്ഞ ഒരു തീവ്രവാദിയാണ്. ആക്ച്വലി തട്ടിക്കൊണ്ടു പോകുന്നതല്ല, പ്രണയം എന്ന പേരിൽ അവളുമായി കമ്പനിയായിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ നിന്ന് പിന്നെ ശ്രീകാന്ത് ടാസ്കിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മകളെ ഉപയോഗിച്ച് വില പേശുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സൽമാൻ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം ഈ ഒരു ലോയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നും. എന്നാൽ വേറെ ഒരു സീനുണ്ട്, ഇതിൽ കുറച്ച് മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ, നീയല്ലേ തീവ്രവാദി, നീയാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്നൊക്കെ പറയുമ്പോൾ, ഞങ്ങൾ മുസ്ലിംസ് ആയതുകൊണ്ടാണോ ഞങ്ങളെ തീവ്രവാദികളെന്ന് വിളിക്കുന്നത് എന്നൊരു ചോദ്യം തിരിച്ചുന്നയിക്കുന്നു. ആക്ച്വലി അതെന്നിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയൊരു ചോദ്യമാണ്, മുസ്ലിംസ് എല്ലാവരും തീവ്രവാദി എന്നാണോ ഇതിനെല്ലാം അർത്ഥം? അതെന്ത് ഒരു ന്യായമാണ്? ആക്ച്വലി ഒരിക്കലും അങ്ങനെ നിങ്ങളാരും ചിന്തിക്കരുത്. അങ്ങനൊരു ഐസൊലേഷൻ അവർക്ക് കൊടുക്കുകയും വരരുത്. അവരും നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാണ്. ഒരു സൊസൈറ്റി ഫോം ചെയ്യണമെങ്കിൽ പല പല ഐഡിയോളജീസ് ഉള്ള വ്യക്തികൾ ഒരുമിച്ച് വരണം, എങ്കിലേ ഒരു സൊസൈറ്റി ഫോം ചെയ്യൂ. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സൊസൈറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. എന്നാൽ ഈ ഒരു രണ്ട് മൂന്ന് പേർ അങ്ങനെ ആയതിന് മൊത്തം സമൂഹത്തിന് കുറ്റം പറയുന്നതിനാണ്, അവരുടെ ആ കമ്മ്യൂണിറ്റിനെ മൊത്തം കുറ്റം പറയണതിനാണ് രണ്ട് മൂന്ന് പേർ അങ്ങനെ ചില പ്രവൃത്തികൾ ചെയ്തെന്ന് വെച്ച്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾ ആരുടെയും മനസ്സിലുണ്ടാകാൻ പാടില്ല. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുവാൻ കൂടി വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഈ ഒരു വീഡിയോ വലിച്ചു നീട്ടിയത്. ലവ് ജിഹാദിനെ പറ്റി പറയുവാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ എനിക്ക് ഈ വീഡിയോ രണ്ട് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ നിങ്ങളിതിൻ്റെ സത്യാവസ്ഥകൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്രയും ലെങ്ത് വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളത് തിരുത്തി തരിക, കമൻസായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. പിന്നെ ഒരുപാട് പേര് ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുക്കുന്നതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷനെ മുതലെടുക്കുന്നു, ചൂഷണം ചെയ്യുന്നു, അവരുടെ കുടുംബത്തിൻ്റെ വിഷമത്തെ ഞാൻ കാണുന്നില്ല, അങ്ങനെ അത് ക്യാഷ് ഔട്ട് ചെയ്യാൻ നോക്കുന്നു, സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, അപ്പോൾ ഈ ന്യൂസ് ചാനൽസും മറ്റ് കാര്യങ്ങളും, അല്ലെങ്കിൽ ഈ ടോപ്പിക് ഞാൻ മാത്രമല്ല മറ്റ് യൂട്യൂബേഴ്സും ചെയ്തിട്ടുണ്ട് പ്രമുഖരായവർ, അപ്പോൾ അവരൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല, ഞാനിങ്ങനെ ഒരു ട്രെൻഡിങ് ടോപ്പിക്സ് എടുത്ത് ചെയ്താൽ ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനുള്ള ഒരു ട്രിക്കാണെന്ന്. അതിന് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്യാരക്ടറിനെ തന്നെ കളയും പോലെയാണ്. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയിൽ രേഖപ്പെടുത്തിയെന്ന് മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമെല്ലാം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയോടെ, ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.